നമസ്കാരം ടെലിവിഷൻ വാർത്താ സംവാദത്തിനിടെ പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ച് പരാമർശം നടത്തിയതിന് ബി ജെ പി വക്താവായ നുബുർ ശർമ്മയെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്നു ഗ്യാൻ സംഭവത്തെക്കുറിച്ചുള്ള ഒരു ടി വി ചർച്ചയിൽ ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ആളുകൾ പരിഹാസപാത്രമായാണെന്ന് നുബുർ പറഞ്ഞതായാണ് റിപ്പോർട്ട് അതേസമയം മുസ്ലിങ്ങൾ ഹിന്ദു വിശ്വാസത്തെ പരിഹസിക്കുകയാണെന്നും മസ്ജിദ് സമുച്ചയത്തിനുള്ളിൽ കണ്ടെത്തിയതെന്ന് അവകാശപ്പെടുന്ന ശിവലിംഗം ഉപയോഗിച്ച സ്തൂപമാണെന്നുമാണ് അവർ പറയുന്നതെന്നും നുബുർ ആരോപിച്ചു മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് ഇവർക്കെതിരെ നേരത്തെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു പൂനെ മുനിസിപ്പൽ കോർപ്പറേഷനിലെ മുൻ കൗൺസിലറും എൻ സി പി പ്രാദേശിക നേതാവുമായ അബ്ദുൽ ഗഫൂർ പത്താൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദു കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി ഓഫ് ലോയിൽ നിന്ന് എൽ എൽ ബിയും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് നിയമത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയ വ്യക്തിയാണ് നുപുർ ശർമ്മ വിദ്യാർത്ഥി നേതാവായി രാഷ്ട്രീയത്തിൽ തുടക്കം കുറിച്ച അവർ രണ്ടായിരത്തി എട്ടിൽ ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ നാഷണൽ സ്റ്റുഡന്റ് യൂണിയൻ ഓഫ് ഇന്ത്യ ക്യാമ്പസുകളിൽ ശക്തമായ സാന്നിധ്യമായിരുന്ന കാലമായിരുന്നു അത് അതിനാൽ നുബൂരിന് പ്രസിഡന്റ് സ്ഥാനം നേടാൻ കഴിഞ്ഞപ്പോൾ മറ്റെല്ലാ പോസ്റ്റുകളും എൻ എസ് യു വൈ നേടി എന്നിരുന്നാലും അവളുടെ തെരഞ്ഞെടുപ്പ് മത്സരങ്ങളിൽ ഏറ്റവും ഉയർന്ന പ്രൊഫൈൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അവർ ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ ന്യൂഡൽഹി സീറ്റിൽ നിന്ന് മത്സരിച്ചു മുപ്പത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾക്കാണ് അവർ പരാജയപ്പെട്ടത് പാർട്ടിയുടെ യുവജന വിഭാഗമായ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ പ്രമുഖ മുഖമായിരുന്ന ശർമ്മ യുവജന വിഭാഗത്തിന്റെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡൽഹി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നിങ്ങനെ പാർട്ടിയിൽ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ സംസ്ഥാന യൂണിറ്റ് മേധാവി മനോജ് തിവാരി തന്റെ ടീം രൂപീകരിച്ചപ്പോൾ ഡൽഹി ബി വക്താവായി അവർ നിയമിതയായി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ജെ പി നദ്ദ തന്റെ ടീമിനെ രൂപീകരിച്ചപ്പോൾ ശർമ്മയെ ദേശീയ വക്താവായി തിരഞ്ഞെടുത്തു തന്റെ അഭിപ്രായത്തിന്റെ പേരിൽ മഹാരാഷ്ട്രയിലെ ഒന്നിലധികം പോലീസ് കേസുകളിലും ശർമ്മയുടെ പേരുണ്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും തനിക്ക് വധഭീക്ഷണിയുണ്ടെന്നും അവർ അവകാശപ്പെട്ടു വധഭീക്ഷണിയുണ്ടെന്ന പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്ത നുബുറിനും കുടുംബത്തിനും ഇപ്പോൾ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് ദില്ലി പോലീസ് വെബ്ഡെസ്ക് തത്തുമ